കാണാൻ പാടില്ലാത്ത എന്തോ അതിനകത്തുണ്ട്. അതുകൊണ്ടല്ലേ ലോക്കിട്ടിരിക്കുന്നത്. കുറെ കാലം പറഞ്ഞു ഉസ്താദെ മക്കൾ ഗെയിം കളിക്കാതിരിക്കാനാ. കുറെ കാലം നമ്മൾ പറഞ്ഞു മക്കൾ ഗെയിം കളിക്കാതിരിക്കാനാന്ന്. നിന്റെ ഈ പട്ടി എറിയുന്ന ഫോൺ ആർക്ക് വേണം? മക്കൾക്ക് വേണോ? മക്കൾ നല്ല ഐഫോണും ആയിട്ടാ നടക്കണേ. കുട്ടികളുടെ കയ്യിലൊക്കെ നല്ല ഫോണാ. ഉമ്മ നിന്റെ ഫോൺ എന്തിനാ നിന്റെ മോക്ക്? അപ്പൊ നിന്റെ ഫോൺ നിന്റെ ഭർത്താവിന് പോലും എടുത്താ നീ വാഴ്ന്നു പറയും വീട്ടിൽ കിടന്നിട്ട്. മറച്ചു വെക്കുകയാ. അല്ലാഹു ഇമാൻ തരുമാറാകട്ടെ. അത്രയൊക്കെ ഉള്ളവരുടെ വിശ്വാസം എന്ന് പറയുന്നത്. അങ്ങനെ മറച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഭാര്യയും ഭർത്താവും എന്ന് പറഞ്ഞാൽ എല്ലാം പരസ്പരം ഷെയർ ചെയ്യേണ്ടവരല്ലേ. സന്തോഷവും ദുഃഖവും എല്ലാ വിഷയങ്ങളും പരസ്പരം പറയേണ്ടവരാ ഭാര്യയും ഭർത്താവും. ഈ കള്ളത്തരം കാണിക്കണെന്തിനാ? അങ്ങനെ പെണ്ണ് കെട്ടണമെന്നുണ്ടെങ്കിൽ ഭാര്യയോട് പറഞ്ഞാൽ ഓള് സമ്മതിക്കൂലേ? അല്ലാഹു ഇമാൻ തരുമാറാകട്ടെ. ആമീൻ പറ. നിങ്ങൾ സമ്മതിക്കൂലേ? ഇക്കാന് രണ്ടാമത് കെട്ടാനുണ്ടെങ്കിൽ പോയി കെട്ടിക്കോ ഒക്കെ ധൈര്യമായിട്ട്. നിങ്ങൾ എവിടെയോ പോയി കെട്ടിക്കോ, പറഞ്ഞു വിട്ടേക്കണം. കെട്ടണ്ടവൻ കെട്ട് ഒളിച്ചും പാത്ത് നടക്കണം, എന്തിനാ പോയി കെട്ടട്ടെ. അല്ലാഹു ഇമാനുള്ള ജീവിതം, നല്ല സന്തോഷമുള്ള ജീവിതം നൽകുമാറാകട്ടെ. അല്ലാഹു നൽകുമാറാകട്ടെ. ഞാൻ പറഞ്ഞത് സ്നേഹമില്ലടോ ഭാര്യയ്ക്കും ഭർത്താവിനെന്ന്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹബന്ധം ഒന്നുമില്ല. അഭിനയം സീരിയല് കണ്ടിട്ടിപ്പോ അഭിനയിക്കുക. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അതിൻ്റെ വിലയോ മഹത്വമോ ഒന്നും നമുക്കറിയില്ല. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധത്തിൻ്റെ വലുപ്പം നമുക്കറിയില്ല. അറിയോ, ഒന്ന് വഴുതു കഴിഞ്ഞ് തിരിച്ചുപോയി. വഴുതു കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ അങ്ങനെ നടന്ന് നടന്ന് വീടിൻ്റെ മുമ്പിൽ ചെന്നു ഭാര്യയും ഭർത്താവും. ഇങ്ങോട്ട് വന്നപ്പോൾ രണ്ടുപേരും രണ്ടായിട്ടാണ് വന്നേ. തിരിച്ച് നിങ്ങൾ ആരെങ്കിലും വീട്ടിലേക്ക് പോയി, വീടിൻ്റെ മുൻഭാഗമെത്തി, കൂടെ വന്നവരെല്ലാവരും അവരവരുടെ വീട്ടിൽ പോയി, നീയും നിന്റെ ഭാര്യയും മാത്രമായി. ആ സമയത്ത് നീ സ്നേഹത്തോടെ നിന്റെ ഭാര്യയുടെ കയ്യിലൊന്ന് പിടിച്ചാൽ. ഇങ്ങനെ ചിലതൊക്കെ ബൈക്കിൽ കൂടെ നട റോഡിൽ കൂടെ കെട്ടിപ്പിടിച്ചു പോകും, അതൊക്കെ വേറെ. അല്ലാഹു കാക്കുമാറാകട്ടെ. അതൊന്നും ഒരിക്കലും സ്നേഹമല്ലടോ. നമ്മൾ നോക്കുമ്പോ പ്രായമുള്ളവരൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോ ടൗണിലൂടെ ഇപ്പൊ ഒരു ബൈക്ക് കല്ലട ബസ് പോലെ ഭർത്താവ് താഴെയും ഭാര്യ തലയില് ഇങ്ങനെ വണ്ടിയാണല്ലോ. എന്നാ പ്രേമം കെട്ടിപ്പിടിച്ചോണ്ടാ പോണെ, കണ്ടാ വിചാരിക്കും ലവ് ബേഡ്സ് ആണ്. അതൊക്കെ കള്ളത്തരം. എടോ അല്ലാ, നീ നിന്റെ വീടിന്റെ മുമ്പിൽ എത്തിയപ്പോ ആരുമില്ല, നീയും ഭാര്യയും മാത്രം. ആ സമയത്ത് നീ നിന്റെ ഭാര്യയുടെ കയ്യിലൊന്ന് പിടിച്ചാൽ നിങ്ങൾ രണ്ടുപേരും ചെയ്ത പാപം അള്ളാഹു പുറത്തു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അത്രയ്ക്കും പുണ്യവ. കയ്യിലൊന്ന് പിടിച്ചാൽ മതി ഭാര്യയുടെ. ചിരിക്കാറുണ്ടോ ഭാര്യയെ നോക്കിയിട്ട്? സംസാരിക്കാറുണ്ടോ ഭാര്യയെ നോക്കിയിട്ട്? വാഴുത് കഴിഞ്ഞിട്ട് പോകുമ്പോ കൂട്ടുകാരൻ്റെ അയൽവാസിയുടെ ഭാര്യയെ കണ്ടു, ആമിന സുഖമാണോടി, മക്കളൊക്കെ സുഖമായിട്ടിരിക്കണം, അച്ചാക്കി എങ്ങനെയുണ്ട്, ഉയ്യോ എന്തൊരു സന്തോഷം ചോദ്യം. പെണ്ണുമ്പിള്ളയെ കാണുമ്പോ ഇങ്ങനെ ഇരിക്കുക, കടന്തൽ കുത്തിയതുപോലെ. അള്ളാഹു നമുക്ക് ഈ മന്ദിരമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്നേഹിക്കു പരസ്പരം. അള്ളാഹു തന്നിരിക്കുന്ന ജീവിതം ആസ്വദിക്ക്, സ്നേഹിക്കണം, പരസ്പരം പ്രണയിക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. പ്രണയൊക്കെ ഉണ്ട്, പ്രണയം ഇല്ല എന്നൊന്നും ആരും പറയണില്ല. പ്രണയിക്കണം. ആരെ? സ്വന്തം പെണ്ണുമ്പിള്ളെ, കണ്ടവന്റെ പെണ്ണുമ്പിള്ളെ അല്ല. സ്വന്തം പെണ്ണും ഭർത്താവിനെ സ്നേഹിക്ക്, അയൽവാസിയല്ല. പ്രേമവും പ്രണയൊക്കെ ഉണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഞാൻ പറഞ്ഞു വന്നത് ഇന്ന് നോക്കിയ എല്ലാവരും പറയും സ്നേഹം കള്ളവ അഭിനയമാടോ. ഭാര്യ മരിച്ചു. ഒരു ഉദാഹരണം ചോദിക്കട്ടെ. നീ മരണപ്പെട്ടു പോയി, ഒരു മൂന്നോ ഏഴോ പത്തോ ഒക്കെ കഴിഞ്ഞു. അപ്പൊ കൂട്ടുകാരൻ വന്നിട്ട് ചോദിക്കുന്നു, അളിയ അള്ളാടെ തീരുമാനം, ഭാര്യ മരിച്ചു, അല്ല സ്വർഗം കൊടുക്കട്ടെ, പക്ഷെ നീ ഇങ്ങനെ നടന്നാ മതിയോ, ഒരു കല്യാണമൊക്കെ കഴിക്കണ്ടേ, ഒരു നല്ല ഒരു പെണ്ണുണ്ട് ആലോചിക്കട്ടെ. അപ്പൊ ഭർത്താവ് പറയാ, 40 കഴിയട്ടെ അളിയ, ഇല്ലെങ്കിൽ നാട്ടുകാരെന്തെങ്കിലും പറയുമെന്ന്. ഒരു 40 ദിവസം, കൂടുതലൊന്നും വേണ്ട. അപ്പോഴും ഓം പറയണത് 40 കഴിയട്ടെ, നാട്ടുകാരെന്തെങ്കിലും പറയുമെന്ന്. ഇതാ സ്നേഹം. പിന്നെ നിങ്ങള് ഭർത്താവ് മരിച്ച 4 മാസവും 10 ദിവസവും ഇതായിരിക്കണം. ആര് ആരാപ്പ ഇതായിരിക്കണേ? 40 ദിവസം സക്കറാത്ത് വലിക്കണ പോലെ എങ്ങനെയെങ്കിലും ഒന്ന് തള്ളി നിൽക്കും, അത് കഴിഞ്ഞാൽ പുറത്തിറങ്ങും, അത്രയേ ഉള്ളൂ. ഇന്നത്തെ സ്നേഹം അത്രയേ ഉള്ളടോ. ഇന്ന് ഈ വെള്ളിയാഴ്ച രാവിലെ സുബഹി നിസ്കരിക്കാൻ പള്ളിയിൽ പോയപ്പോൾ ഒരു പിതാവ് അറ്റാക്ക് വന്നു, അദ്ദേഹം ജുമഅയ്ക്ക് മുമ്പ് മരണപ്പെട്ടു പോയി. അള്ളാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ. എനിക്കറിയാം എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വാപ്പയുടെ വാപ്പയാ. ഇന്നലെ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് അറ്റാക്ക് വന്നിട്ട് ഹോസ്പിറ്റലിലായി. അപ്പൊ ആ സഹോദരി എന്നോട് പറഞ്ഞു, ഉസ്താദേ ഭർത്താവ് എപ്പോഴും പറയുമായിരുന്നു, ഞാൻ മരിച്ച് 3 കഴിഞ്ഞാൽ എൻ്റെ ഭാര്യയും മരിക്കുമെന്ന്. ആ ഭർത്താവ് ജീവിച്ചിരിക്കുന്ന സമയത്ത് പറയുമായിരുന്നു, ഞാൻ മരിച്ച് 3 കഴിഞ്ഞാൽ എൻ്റെ ഭാര്യയും മരിക്കുമെന്ന്. ഇന്നലെ അദ്ദേഹത്തിൻ്റെ 3 ആയിരുന്നു. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് ആ സഹോദരിയും മരിച്ചു, ഖബറടക്കി. അള്ളാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ.
ഭാര്യ ഐസ്യുവിനകത്ത് കിടക്കുമ്പോഴും പറയുന്നുണ്ട്, ഞാൻ പോകും, ഞാൻ മരിക്കും, കാരണം എന്റെ ഇക്ക ഇങ്ങനെ പറയാറുണ്ട്. ഇതാണ് സ്നേഹം, ഇതാണ് സ്നേഹം. അല്ലാതെ ഒരു നമ്മള് ഇങ്ങനെ കാണിക്കണ ഒരു കുപ്പിക്കകത്ത് വെള്ളം ഇട്ടിട്ട് രണ്ട് സ്ട്രോ ഇട്ടിട്ട് ഇങ്ങനെ വലിച്ചു കുടിക്കണതോ ഐസ്ക്രീം വെച്ച്, അതൊന്നുമല്ല. സ്നേഹിക്കു പെങ്ങളെ, അഭിനയൊക്കെ മാറ്റിവെക്ക്. ഭാര്യയും ഭർത്താവും സ്നേഹിക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും പ്രേമിക്കണം, പ്രണയിക്കണം. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഈ ബീച്ചിലും പാർക്കിലും ഇരുന്ന് കാണിക്കുന്നതല്ല സ്നേഹം, അതൊക്കെ അഭിനയമാണ്. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഞാൻ സ്നേഹിച്ച രണ്ടുപേരെ പറഞ്ഞുതരട്ടെ, സ്നേഹിച്ച രണ്ടുപേരെ പറഞ്ഞുതരട്ടെ, സ്നേഹിക്കാൻ പഠിപ്പിച്ച രണ്ടുപേരെ പറഞ്ഞുതരട്ടെ. സമയം 11 മണിയായി, എൻ്റെ സമയം കഴിഞ്ഞു. അള്ളാഹു നമുക്ക് പറഞ്ഞതും കേട്ടതും സ്വാലിഹായ അമലായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഭക്ഷണം വന്നിരിക്കുമ്പോൾ നിസ്കരിക്കൽ പോലും കറാഹത്ത അല്ലേ, ഭക്ഷണം ഇരിക്കുന്ന സമയത്ത് നിസ്കരിക്കൽ പോലും കറാഹത്തന്ന. നിങ്ങളൊക്കെ ഭക്ഷണവും കൈപ്പിടിച്ചുകൊണ്ടിരിക്കുക, വഴുതു പറയില്ല, അപ്പം എന്തായിരിക്കും? അപ്പം 11 മണിയായി, എനിക്കൊരു 10 or 15 മിനിറ്റ് തന്നാൽ ഞാൻ ഈ ചരിത്രം പറഞ്ഞിട്ട് ദുആ ചെയ്യാം, ഇല്ലെങ്കിൽ ഇപ്പം തന്നെ ദുആ ചെയ്യാം. എന്തുവേണം, എന്ത് വേണം? കുറച്ചു നേരം കൂടി ഇരിക്കുമോ? അപ്പൊ ഞാൻ പറയണോന്ന് ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈവെക്കിക്കേ. പൈസ ചോദിക്കുമ്പോ ഇവിടൊക്കെ തന്നെ കാണണം കേട്ടാ. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഒരു 3 സ്വലാത്ത്, സല്ലല്ലാഹു അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 25 വയസ്സ്, തൻ്റെ ഭാര്യ ഖദീജ ബീവിക്ക് 40 വയസ്സ്. ഈ 40 വയസ്സുള്ള ഖദീജ ബീവിയെ 25 വയസ്സുകാരനായ നബി തങ്ങൾ വിവാഹം കഴിച്ചു. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. പ്രേമിച്ചിട്ടൊന്നുമല്ല കേട്ടാ, പ്രണയിച്ചിട്ടൊന്നുമല്ല. അങ്ങനെ 40 വയസ്സുള്ള ഖദീജയെ വിവാഹം കഴിച്ചു. ഈ നബിതങ്ങളും ഖദീജ ബീവിയും 25 കൊല്ലം ഭാര്യ ഭർത്താക്കന്മാരായി ജീവിച്ചു. അങ്ങനെ ആ ഖദീജ ബീവിക്ക് 65 വയസ്സായി. ഈ 65 വയസ്സുള്ള ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ ഒരു ദിവസം കുളിച്ചു ഒരുങ്ങി വീടിന്റെ വാതിലിന്റെ മുമ്പിൽ ഇങ്ങനെ കാത്തു നിൽക്കുന്നുണ്ട്. മഹാനായ നബിയ്യനാ റസൂലുള്ളാഹി നബിതങ്ങളെ കാത്തിട്ട് നിൽക്ക. കല്യാണം കഴിച്ചതിന്റെ 2 ദിവസം കഴിഞ്ഞപ്പോഴല്ല, 65-ാമത്തെ വയസ്സിൽ, 65-ാമത്തെ വയസ്സിൽ. ഇത് സിനിമ കഥയൊന്നല്ല കേട്ടാ, സീരിയലിലെ കഥയൊന്നല്ല, അല്ലാന്റെ റസൂലിന്റെ കഥയാ ഞാൻ പറയാ. 65 വയസ്സുള്ള ഖദീജ ബീവി കുളിച്ചു ഒരുങ്ങി നബിതങ്ങളെ കാത്തു നിന്നു. നബിതങ്ങൾ വീട്ടിലേക്ക് കടന്നു വന്നു, ചിരിക്കുന്ന മുഖത്തോടെ സലാം അടക്കി സ്വീകരിച്ചു, ഭക്ഷണം എടുത്തു വെച്ചു നബിതങ്ങളുടെ മുമ്പിൽ. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ ഭക്ഷണം എടുത്തു വെച്ചു. നബിതങ്ങൾ കഴിക്കാൻ തുടങ്ങിയപ്പോ ഖദീജ ബീവി അടുത്തു വന്നിട്ടിരുന്നു. നബിതങ്ങൾ ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്നത് നോക്കിയിരുന്നു. ചോദിച്ചു, നബിയെ, എനിക്കൂടെ ഇത്തിരി ഭക്ഷണം വാരിത്തരുവോ? 65 വയസ്സുള്ള ഖദീജ ചോദിക്കുകയാ, എനിക്കൂടെ വാരിത്തരുവോ? അള്ളാന്റെ റസൂല് വാരിക്കൊടുത്തു ഖദീജ ബീവിക്ക് ഭക്ഷണം. ഞാനും വാരിത്തരട്ടെ നബിയെ, വാരിത്താ ഖദീജ. ഖദീജ ബീവി നബിതങ്ങൾക്ക് ഭക്ഷണം വാരിക്കൊടുത്തു, നബിതങ്ങൾ ഖദീജ ബീവിക്കും വാരിക്കൊടുത്തു. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. നമ്മളോ ഒരു ഒരു ജ്യൂസ് വെടിച്ചിട്ട് അപ്പുറം ഇപ്പുറവും ഓരോ സ്റ്റോ ഇട്ടിട്ട് കല്യാണ സമയത്ത് കുടിച്ചതാ, പിന്നെ ഇതുവരെ കുടിച്ചിട്ടില്ല. സ്വന്തം ഭാര്യയ്ക്ക് ഭക്ഷണം വാരിക്കൊടുത്ത് എത്ര ഭർത്താക്കന്മാർ, എത്ര ഭാര്യമാരുണ്ട് ചിന്തിക്ക്. 65 വയസ്സുണ്ട് ഖദീജ ബീവിക്ക്. ഭക്ഷണം കഴിച്ചു, അതാണ് പ്രേമം, അതാണ് പ്രണയം. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോ അല്ലാന്റെ റസൂൽ ഇരിക്കുമ്പോ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു, ആ മടിയിൽ ഒന്ന് തരവെച്ചിട്ട് കടന്നോട്ടെ നബിയെ? നീ കിടക്ക് ഖദീജ, ധൈര്യമായിട്ട് കിടക്ക്. അല്ലാന്റെ റസൂൽ ഖദീജ ബീവിയെ പിടിച്ചു മടിയിൽ കിടത്തി. നീയോ, നിങ്ങളോ വാപ്പ, വാപ്പായ്ക്ക് 50 വയസ്സായി, 55 വയസ്സായി, നീ ഒരു റൂമില്, ഭാര്യ വേറെ റൂമില്. അല്ലാഹു കാക്കുമാറാകട്ടെ, ഉറക്കെ പറയുന്ന കാക്കുമാറാകട്ടെ. എങ്ങനെ നിങ്ങളെങ്ങനെ ഒരു 10-45 കഴിഞ്ഞാ പിന്നെ വേറെ ഭർത്താവും ഭാര്യയും വേറെ വേറെ റൂമിലാ പല വീട്ടിലും കിടക്കുന്നത്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കിടക്കാം. ഇനി ഭർത്താവ് പറയുന്നു, വാ ആമിന, എടേ നമുക്ക് ഒരുമിച്ച് കിടക്കാം. ഓ മക്കള്,
മക്കള് മക്കളെ കെട്ടിയവന്റെ കൂടെ കിടക്കും. നിന്റെ ഭർത്താവിന്റെ കൂടെ നീ കിടക്കണ്ടേ? മരിക്കുന്ന ദിവസം വരെ ഭർത്താവിന്റെ കൂടെ കിടക്കണം. കാരണം ഒരു ഭർത്താവിന് താങ്ങും തണലുമാകേണ്ടത് പ്രായമാകുമ്പോഴാ. അല്ലാതെ കല്യാണം കഴിച്ച ദിവസം മാത്രമല്ല. ഖദീജ ബീബി നബിതങ്ങളുടെ മടിയിൽ കിടന്നു. എന്നിട്ട് നബിതങ്ങൾ ഇങ്ങനെ മുഖത്ത് നോക്കുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്. റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, എന്തേ ഖദീജ ഇങ്ങനെ നോക്കണേ? എന്തൊരു ഗ്ലാമറാ നബിയെ നിങ്ങൾക്ക്, അല്ലാഹു ഇമാന്തിരിമാറാകട്ടെ. ഖദീജ ബീബി റളിയല്ലാഹു തആല കേട്ട് നബിതങ്ങൾ, എന്തൊരു ഗ്ലാമറാ നബിയെ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഭാര്യ പറഞ്ഞിട്ടുണ്ടോ, എന്റെ പൊന്നാര കാക്ക പ്രായമാകുന്തോറും ഗ്ലാമർ കൂടാ? പറഞ്ഞിട്ടുണ്ടോ? നിങ്ങളുടെ ഈ തരച്ച മുടി ഒന്ന് വടിച്ചളയാനാ പറയാ. ഭാര്യ പറയണെന്ന് വടിച്ചളയാൻ അങ്ങനല്ല. നബിതങ്ങൾ തിരിച്ചു വിട്ടില്ല, തിരിച്ച് ഖദീജയോട് ചോദിച്ചു, 25 കൊല്ലമായിട്ട് കാണാ, നീ എന്താ ഈ ചോദിക്കണേന്ന്. അങ്ങനെ പരസ്പരം തമാശ പറഞ്ഞുകൊണ്ടിരുന്നപ്പോ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ നബിതങ്ങളുടെ കയ്യിൽ ഇങ്ങനെ മുറുകെ പിടിച്ചു, വല്ലാത്ത ഒരു പിടുത്തം. നബിതങ്ങൾ ചോദിച്ചു, എന്തേ ഖദീജ? യാ റസൂലല്ലാ, മുത്തി നബിയെ, 25 കൊല്ലമായി ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട്, നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട് 25 വർഷമായി. ഈ 25 വർഷത്തിന്റെ ഇടയിൽ നിങ്ങളുടെ മനസ്സിന് വേദന ഉണ്ടാക്കുന്ന എന്തെങ്കിലും എന്റെ ഭാഗത്ത് നിന്ന് വന്നു പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് പൊരുത്തം തരണം. ആ ഒരു ചോദ്യം കേട്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, എന്തു പറ്റി ഖദീജ നിനക്ക്? പൊരുത്തം ചോദിക്കുന്നല്ലോ, എന്തു പറ്റി എന്ന് അല്ലാഹുവിന്റെ പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുമ്പോ ഖദീജ ബീബി പറയുന്നു, യാ റസൂലല്ലാ, അല്ലാന്റെ നബിയേ, എന്റെ മരണമടുത്തിരിക്കുന്നു നബിയേ, എന്റെ മരണമടുത്തിരിക്കുന്നു നബിയേ, എനിക്ക് പൊരുത്തം തരുമോ നബിയേ? അല്ലാഹുവിന്റെ റസൂലങ്ങ് വാപൊത്തി പിടിച്ചടോ. ഖദീജയുടെ വായുടെ മുകളിലേക്ക് കൈവെക്കുകയാ, ഖദീജ പൊരുത്തം ചോദിക്കല്ലേ ഖദീജ, അങ്ങനെ പറയല്ലേ ഖദീജ, ആരാണ് പൊരുത്തം ചോദിക്കുന്നതെന്നറിയോ? അതാ ഖദീജയെ കുറിച്ച് പഠിക്കുമ്പോളേ, അല്ലാഹുവിന്റെ സ്വർഗത്തിൽ ഖദീജയ്ക്ക് മുത്തുകൊണ്ട് പണിത ഒരു കൊട്ടാരം അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുകയാ. ഖദീജയ്ക്കൊരു പ്രത്യേകമായിട്ടൊരു കൊട്ടാരമുണ്ട്. എന്തിനാണ് അല്ലാഹു ആ കൊട്ടാരം കൊടുക്കുന്നതെന്നറിയോ? 25 കൊല്ലം അല്ലാഹുവിന്റെ റസൂൽ എന്ന ഭർത്താവിന്റെ കൂടെ ജീവിച്ചു. നബിതങ്ങളെക്കാൾ 15 ദിവസമല്ല, 15 വയസ്സ് കൂടുതലാണ് ഖദീജയ്ക്ക്. ഭർത്താവിനേക്കാൾ 15 വയസ്സ് ഖദീജയ്ക്ക് കൂടുതലാണ്. ആ ഖദീജ 25 വർഷത്തിന്റെ ഇടയിൽ ഒരിക്കൽ പോലും അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ ശബ്ദമുയർത്തിയിട്ടില്ല. നബിതങ്ങളുടെ മുമ്പിൽ ഖദീജ ശബ്ദമുയർത്തിയിട്ടില്ല. നബിതങ്ങളോട് കയർത്ത് സംസാരിച്ചിട്ടില്ല. 25 കൊല്ലം അല്ലാഹുവിന്റെ റസൂൽ എന്ന ഭർത്താവിന്റെ കൂടെ ജീവിച്ചിട്ട് ഒരിക്കൽ പോലും നബിതങ്ങളുടെ മുമ്പിൽ ശബ്ദമുയർത്തി സംസാരിക്കാത്തതിന് അല്ല കൊടുക്കുന്ന പ്രതിഫലമാണ് സ്വർഗത്തിലൊരു മുത്തിന്റെ കൊട്ടാരം. പെങ്ങളെ, നിനക്കർഹതയുണ്ടോ? നിനക്കർഹതയുണ്ടോ? അല്ലാഹുവിന്റെ പ്രവാചകം പറഞ്ഞു, ഖദീജ പരാതിയില്ല, ഖദീജ പരാതിയില്ല, ഖദീജ എന്നോട് പൊരുത്തം ചോദിക്കല്ലേ ഖദീജ. നബിതങ്ങളുടെ കണ്ണ് നിറഞ്ഞിട്ട് താടിരൂപത്തിലൂടെ കണ്ണുനീരിങ്ങനെ ഒഴുകുകയാണ്. നിന്നെക്കുറിച്ച് പരാതിയൊന്നുമില്ല എന്ന് പറയുമ്പോ ഖദീജ ബീവി ചാടി എഴുന്നേക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കെട്ടിപ്പിടിക്കുകയാ. എന്നിട്ട് നബിതങ്ങൾക്ക് ചുംബനം കൊടുത്തു. അല്ലാഹുവിന്റെ റസൂൽ എന്ന ഭർത്താവിനെ കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്തു. എന്നിട്ട് 65 വയസ്സുള്ള ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചെവിയിലേക്ക് ചുണ്ടടിപ്പിച്ചു പിടിച്ചു. എന്നിട്ട് ചോദിക്കുന്നു, യാ റസൂലല്ലാ, മുത്തി നബിയേ,
മൂന്നാഗ്രഹമുണ്ട് നബിയേ, മൂന്നാഗ്രഹമുണ്ട് നബിയേ, സാധിപ്പിച്ചു തരുമോ നബിയേ? അല്ലാഹുവിന്റെ റസൂലിനോട് ഖദീജ ബീവി ചോദിക്കുകയാ, മൂന്നാഗ്രഹമുണ്ട് സാധിപ്പിച്ചു തരുമോ? അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, എന്തേ ഖദീജ, എന്തേ ഖദീജ, യാ റസൂലല്ലാഹ്, എന്റെ ശരീരം നിങ്ങളെ കണ്ടിട്ടുള്ളൂ, എന്റെ ശരീരം നിങ്ങൾ കണ്ട ശരീരമാണ്, അതുകൊണ്ട് നബിയേ എന്റെ മയ്യത്ത് നിങ്ങൾ വേണം കുളിപ്പിക്കാൻ, വേറെ ഒരാളും കുളിപ്പിക്കുന്നത് എനിക്കിഷ്ടമല്ല, എന്റെ ശരീരം കാണുന്നത് എനിക്കിഷ്ടമല്ല, നിങ്ങൾ വേണം എന്റെ ജനാസ കുളിപ്പിക്കാൻ, എന്നെ കുളിപ്പിക്കുമോ നബിയേ? അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് സമ്മതിക്കുകയാണ്, ഖദീജ ബീവിയുടെ ജനാസ കുളിപ്പിക്കാമെന്ന്. പടച്ചവനെ, രണ്ടാമത്തെ ആഗ്രഹം എന്തെന്നറിയോ? യാ റസൂലല്ലാ, എന്റെ ജനാസ കഫം പൊതിയുമ്പോ അങ്ങ് പുതയ്ക്കുന്ന പുതപ്പുണ്ടല്ലോ, അങ്ങയുടെ ചുമലിൽ കിടക്കുന്ന ശാലുണ്ടല്ലോ, അത് എനിക്ക് വേണം നബിയേ, അത് എനിക്ക് വേണം നബിയേ. ഖിയാമത്ത് നാള് വരെ ഖബറിനകത്ത് കിടക്കാനുള്ളതാ. നിങ്ങളില്ലാതെ ഖദീജയ്ക്കും തുറക്കമാണ്, നിങ്ങളില്ലാതെ പറ്റില്ല നബിയേ, എനിക്ക് നിങ്ങളുടെ സുഗന്ധം വേണം നബിയേ. നിങ്ങളില്ലാതെ ഖിയാമത്ത് നാള് വരെ ഖബറിനകത്ത് കിടക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല നബിയേ, അതുകൊണ്ട് നിങ്ങളുടെ സുഗന്ധം വേണം. അങ്ങയുടെ ചുമലിൽ കിടക്കുന്ന ഷാള് എന്റെ കഫം തുണിക്കകത്ത് വെച്ചു പൊതിയണേ നബിയേ. അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് സമ്മതിക്കുകയാ. മൂന്നാമത്തെ വസീയത്ത് എന്തെന്നറിയോ? യാ റസൂലല്ലാ, നിങ്ങൾ വേണം എന്റെ മയ്യത്ത് കബറിലിറക്കി വെക്കാൻ, നിങ്ങൾ വേണം എന്റെ ജനാസ കബറിലിറക്കി വെക്കാൻ നബിയേ, നിങ്ങൾ വേണം എനിക്ക് പിടിമണ്ണ് വാരി വെക്കാൻ. അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് സമ്മതിക്കുകയാ. ഖദീജ ബീവി റളിയല്ലാഹു തആല ലോകത്തോട് വിട പറഞ്ഞു, നിബിധങ്ങളാണ് ജനാസ കുളിപ്പിച്ചത്, ലോകത്ത് ഒരു പെണ്ണിനും കിട്ടാത്ത ഭാഗ്യം. അല്ലാഹുവിന്റെ റസൂൽ തന്നെ ഖദീജയുടെ ജനാസ കുളിപ്പിച്ചു. നിബിധങ്ങളുടെ കണ്ണ് നിറഞ്ഞു വിഴുകുന്നുണ്ട്, അല്ലാഹുവേ കഫം പൊതിയുന്ന സമയത്ത് തന്റെ ഭാര്യയ്ക്ക് കൊടുക്കാൻ ഷാലെടുത്ത് വെച്ച് ചുംബിക്കുകയാ, തന്റെ ഖദീജയുടെ കഫം തുണിക്കകത്ത് വെച്ച് പൊതിയുകയാണ്. അവസാനം നിബിധങ്ങൾ കബറിനകത്തിറങ്ങി, ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ ജനാസ താങ്ങി കബറിലേക്ക് ഇറക്കി വെച്ചു. എന്നിട്ട് മിൻഹാ ഖലഖിനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്രാ. നിബിധങ്ങൾ അവിടെ നിന്ന് പിടിമണ്ണ് വാരി വെക്കുകയാണ്. നിബിധങ്ങളുടെ കണ്ണുനീര് കാരണം ഖദീജയുടെ കഫം തുണി പോലും നനഞ്ഞടോ. അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് കബറടക്കി പിരിയുകയാ. വേറെ ഒരുപാട് വിവാഹം കഴിച്ചു. അല്ലാഹുവിന്റെ റസൂലിന് ഖദീജാന വല്ലാത്ത ഇഷ്ടമായിരുന്നു പെണ്ണേ. നിബിധങ്ങളും മറന്നില്ല, നിബിധങ്ങളും മറന്നില്ല. ആരെങ്കിലും നല്ല ഒരു ഭക്ഷണം കൊണ്ടുവന്ന് കൊടുത്താ അല്ലാഹുവിന്റെ റസൂൽ ഖദീജയുടെ കൂട്ടുകാരികളുടെ വീട്ടിലേക്ക് കൊടുത്തു വിടുമായിരുന്നു. കാരണം അത്രയ്ക്ക് സ്നേഹമായിരുന്നു നിബിധങ്ങൾക്ക്. നിബിധങ്ങൾ ഭാര്യമാരോട് സംസാരിക്കുമ്പോ അവരെന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് കാണുമ്പോ നിബിധങ്ങൾ പറയും, എന്റെ ഖദീജ അങ്ങനെയാ, എന്റെ ഖദീജ ഇങ്ങനെയാ. അല്ലാഹുവിന്റെ റസൂൽ മറ്റുള്ള ഭാര്യമാരോട് ഖദീജാനെ പൊക്കി പറയുമ്പോ ആയിഷ ബീവിക്ക് ഒരിക്കൽ ഇഷ്ടപ്പെട്ടില്ല. ആയിഷ ബീവി ചോദിക്കുകയാ, ഈ കിളവിയോട് മാത്രം ഇത്ര സ്നേഹമുണ്ട്, വേറെ ഭാര്യമാരൊന്നുമില്ലേ? അല്ലാഹുവിന്റെ റസൂൽ കരഞ്ഞു, പെങ്ങളെ
തന്റെ ഖദീജാനെ കിളവി എന്ന് വിളിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂലിനെ സഹിക്കാതെ കരയുകയോ? നബി തങ്ങൾ അപ്പോഴും പറഞ്ഞു, നീയൊക്കെ എന്റെ ഖദീജയെ പോലെയാകില്ല, ഇതാകണം സ്നേഹമെന്ന് പറഞ്ഞാണ് ഭാര്യയും ഭർത്താവും സ്നേഹിക്കേണ്ടെങ്കിൽ ഇങ്ങനെയാണ്. മരിക്കുന്ന കാലം വരെ ഒരുമിച്ച് സ്നേഹത്തോടെ നടന്നിട്ട് ഈമാനോടുകൂടി മരിക്കണേ പെങ്ങളെ, നാളെ കുടുംബ സമേതം സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. അതുകൊണ്ട് മന്നസിന അലൈഹി അർബഅത്തു ഖൈറാ വജബത്തു ലഹുൽ ജന്നാ, സ്വർഗം നിർബന്ധമാകുന്ന മനുഷ്യനാരെന്നറിയോ? അവന്റെ മരണത്തിന് ശേഷം അല്ലാടെ മുമ്പിൽ ഇവൻ നല്ലവനാ എന്ന് സാക്ഷി പറയാനൊരു കൂട്ടുകാരൻ വേണേ, പെങ്ങളെ ഒരു കൂട്ടുകാരി വേണേ. രണ്ട്, നീ മരിച്ചു കഴിഞ്ഞാൽ നിന്റെ ഭാര്യ പറയണം നീ നല്ലവനാണെന്ന്. എന്റെ ഭാര്യ നിന്നെ കുറിച്ച് ഒപ്പം ചോദിച്ചാലും ആയിരം നാവായിരിക്കണം, എന്റെ ഇക്ക എന്റെ ഇക്ക, എത്ര താമസിച്ചു വന്നാലും നിസ്കരിക്കും, അല്ലാഹുവിനെ വല്ലാത്ത പേടി എന്ന് നമ്മുടെ ഭാര്യമാര് പറയുന്നൊരവസ്ഥ. അല്ലാഹു നമ്മൾ അങ്ങനെ ആക്കി തരുമാറാകട്ടെ, അല്ലാഹു നമ്മൾ അങ്ങനെ ആക്കി തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് സമയം 11:15 അതുകൊണ്ട് ഇൻഷാ അല്ലാ എല്ലാവരും ഭക്ഷണവുമായിട്ടിരിക്കുക, അൽഹംദുലില്ലാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, സമയം താമസിച്ചത് കൊണ്ട് ഞാൻ നിർത്തുകയാ. പറഞ്ഞതും കേട്ടതും അല്ലാഹു ഒരു സ്വാലിഹായ അമലായി അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാ ഇനി ആയുസ്സും ആരോഗ്യവും ഭാഗ്യവും ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാ നമുക്ക് അടുത്ത കൊല്ലം ഒരുമിച്ച് കൂടാം, ഇതിന്റെ ബാലൻസ് പഠിക്കാം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഒരുപാട് ഉസ്താദന്മാരും പണ്ഡിതന്മാരും ഒരുപാട് പ്രായമുള്ള ഉപ്പമാരും ഉമ്മമാരും ഇവിടെ ഇരിക്കുന്നുണ്ട്. എനിക്ക് വാഴ്ന്നു പറയാനൊന്നും അറിയില്ല, ഞാനൊരു മുത്തല്ലിമ, ഇതൊന്നും എഴുതി വെച്ചിട്ട് പറയുന്നതല്ല. അല്ലാഹു ചെയ്ത ഒരു നിഅമത്ത് അല്ലാഹു നിലനിർത്തി തരുമാറാകട്ടെ, അല്ലാഹു നിലനിർത്തി തരുമാറാകട്ടെ. അപ്പോൾ ഇത്തിരി പക്വത കുറവുണ്ട്, വയസ്സുണ്ടെങ്കിലും പക്വത ഇത്തിരി കുറവാണ്. അതുകൊണ്ട് ആരുടെയെങ്കിലും മനസ്സിന് വേദനയുണ്ടാക്കുന്ന എന്തെങ്കിലും എൻ്റെ സംസാരത്തിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ എല്ലാവരും പൊരുത്തപ്പെട്ടേക്കണം. അല്ലാഹു പൊരുത്തരുമാറാകട്ടെ, അല്ലാഹു പൊരുത്തരുമാറാകട്ടെ. പൊരുത്തപ്പെടൂല്ലേ? പൊരുത്തപ്പെടും.